ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഷൗമിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്, മീ 11X Pro എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടന്റിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ ഡിവൈസ് പാക്കേജിൽ നമുക്ക് ലഭ്യമാകുന്നത് എന്ന് ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനായിട്ടുള്ളത് ഇവിടെ 3.5 mm ജാക്ക് അല്ലെങ്കിൽ ഓഡിയോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോംഗിൾ ആണ്, കൺവെർട്ടർ ഡോംഗിൾ, അതായത് ടൈപ്പ് സി ടു 3.5 mm ഡോംഗിൾ. പക്ഷേ ഇതിന് ക്വാളിറ്റി ഇത്തിരി മോശമാണ്. ഇവിടുത്തെ വയറ് തിക്കല്ല, അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു TPU കേസാണ്. നമ്മൾ നോർമലി കാണാറുള്ള ഒരു TPU കേസ്. അതിനോടൊപ്പം തന്നെ സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ കുറേ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഇത് ക്വാൽകോം 3.0 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജർ. ബട്ട് ആക്ച്വലി സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 888 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 5 nm ലിത്തോഗ്രഫി അല്ലെങ്കിൽ പ്രൊസസ്സിൽ മേക്ക് ചെയ്തിട്ടുള്ള പ്രൊസസ്സറാണ്. അതിൽ ക്വാൾക്കോം 5 ചാർജ് വരെ സപ്പോർട്ട് ചെയ്യും, ക്വിക്ക് ചാർജ് 5. ബട്ട് എന്തുകൊണ്ടോ ഷവമി ഇവിടെ 33 watt മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നൗ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പോൾ ഞാനിവിടെ പർച്ചേസ് ചെയ്തത് കോസ്മിക് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഒരു മിറർ ഫിനിഷ് ആണ്, അതുകൊണ്ട് ബ്ലാക്ക് കളറായിട്ട് തോന്നില്ല. ഒരു ബ്യൂട്ടിഫുൾ ഡിവൈസ് ആണ്, വളരെയധികം അമേസിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ ഡിവൈസ് ഓഫർ ചെയ്യും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഇല്ല, അങ്ങനെ കാര്യമായ ഇഷ്യൂ ഒന്നുമില്ല. മൈന്യൂട്ടായിട്ട് ഹീറ്റിംഗ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഇമ്മൻസ് ടാസ്കൊക്കെ പെർഫോം ചെയ്യുമ്പോൾ വാം അല്ലെങ്കിൽ ഹീറ്റ് ഫീൽ ചെയ്യും. ഞാൻ ഫിസിക്കൽ ആസ്പെക്ട്സിലേക്ക് വരാം. ഇപ്പോൾ ആദ്യം തന്നെ ഷവമിയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രിപ്പിൾ അറേ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഒരു സ്പീക്കർ വരുന്നുണ്ട് ഇയർ പീസോട് കൂടി. താഴെയും ഒരു സെറ്റ് ഓഫ് സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ടൈപ്പ് സി പോർട്ട് ആൻഡ് ദി സിം ട്രേ. സിം ട്രേയിൽ 2 nano SIM മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. എക്സ്പാൻഷൻ സ്ലോട്ട് ഫോർ മെമ്മറി അവൈലബിൾ അല്ല. റൈറ്റ് മൗണ്ട് ഓഫ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അതെനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി, ബിക്കോസ് ഇൻ കേസ് നമ്മുടെ സ്ക്രീൻ ഓവർ ദി ഇയർ യൂസ് ചെയ്യുമ്പോൾ, മീൻസ് അവർ ലോങ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ സ്ക്രീൻ സ്ക്രാച്ചൊക്കെ വന്ന് പോയാലും ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ട് വളരെയധികം കൺവീനിയൻ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ്ലി ഗ്ലാസ് ബോഡിയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് കോർണിംഗ് ഉള്ള ഗ്ലാസ് 5 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിവൈസ് കവറല്ലാതെ യൂസ് ചെയ്യുമ്പോൾ സ്ലിപ്പറിയാണ്, താഴെ പോകാൻ സാധ്യതയുണ്ട്. കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. കോർണിംഗ് ഉള്ള ഗ്ലാസ് 5 ആണെങ്കിൽ പോലും ഡാമേജ് സംഭവിക്കാം, നിലത്ത് വീഴാം, പൊട്ടാം. വിക്ടസ് ആണ് നിലവിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. അസൂസ് റോഗിൽ വരുന്ന ആ വിക്ടസ് എന്ന് പറയുന്ന ഗ്ലാസ് പോലും അത്രയധികം സസ്റ്റൈനബിൾ അല്ല. ഈ ഡിവൈസിന് ഞാൻ പറഞ്ഞു സ്നാപ്ഡ്രാഗണിൻ്റെ 888 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 nm അല്ലെങ്കിൽ 5 nm ആർക്കിടെക്ചറിൽ വരുന്ന പ്രൊസസ്സർ, 2.84 GHz ക്ലോക്ക് സ്പീഡ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള X60 5G LTE മോഡമാണ്. ലേറ്റസ്റ്റ് മോഡമായതുകൊണ്ട് 5G വന്നിട്ടില്ല, പക്ഷേ 4G അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് കാണാൻ സാധിക്കും. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. വളരെയധികം നല്ല പെർഫോമൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു FHD+ ഡിസ്പ്ലേ ആണ്. അതിൽ MEMC SPR 10+ ഇതുപോലുള്ള സപ്പോർട്ടൊക്കെ തന്നെയുണ്ട്. ഒരു അമേസിംഗ് ഡിസ്പ്ലേ, മീൻസ് ശരിക്കും നമ്മൾ ലവ് ചെയ്യും. മൾട്ടിമീഡിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ് കൺസ്യൂം ചെയ്യാനാണെങ്കിലും ഗെയിമിംഗ് പോലുള്ള സ്റ്റഫ് ഒക്കെ ചെയ്യാനാണെങ്കിലും വളരെയധികം ഒരു റിച്ച് ഫീൽ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് പ്ലസ് 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റോട് കൂടിയിട്ടാണ് ഈ ഡിവൈസ് വരുന്നത്. കമ്മിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്, 5G ബാൻഡ് ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. 5G ബാൻഡ് ഇവിടെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, ബിക്കോസ് 5G ഉടനെ വരാം വരാതിരിക്കാം, ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത്. ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഇവർ നമുക്ക് OTA അപ്ഡേറ്റ് വഴി മോർ ബാൻഡ്സ് തരും. നൗ ഞാൻ അസൂസ് ROG ആണ് പ്രിഫർ ചെയ്തിരുന്നത്, ബട്ട് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും സിമിലർലി അസൂസിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും മോശമായതുകൊണ്ട് ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ഹെവി ആപ്ലിക്കേഷനും ഇതിനും റണ്ണാകും എന്നുള്ളത് കൊണ്ടും നിരവധി അനാലിസിസിൻ്റെ ഭാഗമായിട്ടും ഈ ഡിവൈസിലേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് 3.5 mm ജാക്ക്, നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇല്ല, അതോടൊപ്പം തന്നെ 6000 mAh ബാറ്ററി ഇല്ല, 65W ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും മീ UI ആസ് ഓഫ് നൗ വെരി വെരി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മീ UI 12.5 ആണ്. അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതായത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ജൂലൈയിലെ അപ്ഡേറ്റ് ആണ്. സോ ഫാർ നമ്മൾ അത്രയധികം വളറബിളല്ല, നമുക്ക് ഇനഫ് സെക്യൂർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ട്രാൻസിഷൻ ഒക്കെ തന്നെ കാണാൻ സാധിക്കും മീ UIയുടെ സ്മൂത്ത്നെസ്. ഞാൻ 60Hz റൺ ചെയ്യുന്നത്, ഒരു
ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണ് ഈ ഡിവൈസ് വരുന്നത്, ഒരു ബ്യൂട്ടി എന്ന് തന്നെ പറയാൻ സാധിക്കും. നൗ കമ്മിങ് ടു ദി ക്യാമറ, 108 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്, മെയിൻ സെൻസർ അതാണ്, സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള HM2 സെൻസർ, ISOCELL HM2 സെൻസർ. അതോടൊപ്പം തന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ടെലി മാക്രോ സെൻസർ പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസർ. നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 4K വിത്ത് HDR 60 FPS ഒക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ പെർഫോമൻസിൽ യാതൊരു വിധമായ കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഒരു അമേസിംഗ് ഡിവൈസ് എന്ന് തന്നെ പറയാം. ഫ്രണ്ടിൽ വരുന്ന ഒരു 20 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അത്ര അധികം സൂപ്പർ ക്യാമറ അല്ല, ബട്ട് ഇറ്റ്സ് ഗുഡ് ഇനഫ്. നമ്മൾ ക്യാമറ ആപ്പൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു അമേസിംഗ് ഫീലൊക്കെ തന്നെയാണ്. ഞാൻ നിലവിൽ ഷൂട്ട് ചെയ്യുന്ന ഡിവൈസിൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രയധികം ലൈക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല, ബിക്കോസ് ഞാൻ 1080p റെക്കോർഡ് ചെയ്യുന്നത്. തന്നെയുള്ള ക്യാമറ ക്വാളിറ്റി അത്രയായിരിക്കും അമേസിംഗ് അല്ല എൻ്റെ Note 5 Pro. വൈ ദിസ് ഡിവൈസ്? എന്തുകൊണ്ട് ഈ ഡിവൈസ് ചൂസ് ചെയ്തു ഈ പ്രൈസ് പോയിന്റിൽ? നമ്മൾ പറഞ്ഞു നിരവധി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു, അതായത് നിരവധി ഫീച്ചേഴ്സ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രൈസ് റേഞ്ചിൽ മേ ബി നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ഓഫർ ചെയ്യായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 3.5 mm ജാക്ക് ആൻഡ് ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഓഫർ ചെയ്യാം. അവിടെ എന്നിരുന്നാൽ കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള 888 പ്രൊസസ്സറാണ്, 5 nm പ്രൊസസ്സറാണ്. ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ബട്ട് എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഓഫ് കോഴ്സ് കോൾ ഓഫ് ഡ്യൂട്ടി ഹയസ്റ്റ് സെറ്റിംഗ്സ്, അതായത് മാക്സിമം ഗ്രാഫിക്സ് ക്വാളിറ്റി ആൻഡ് ഹയർ ഫ്രെയിം റേറ്റിൽ കളിക്കുമ്പോൾ, എക്സ്ട്രീം അല്ല ഹയർ ഫ്രെയിം റേറ്റിൽ കളിക്കുമ്പോൾ വാം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റാണ്, എക്സ്ട്രീംലി ഫാസ്റ്റാണ്. വേറെ യാതൊരു ഇഷ്യൂവും ഞാൻ ഈ ഡിവൈസിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. നൗ Mi 11X എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് മേ ബി നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഒരു 10,000 rupees നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. ബട്ട് Mi 11X 870 പ്രൊസസ്സറാണ്, ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. 48 മെഗാപിക്സലിൻ്റെ സോണി ക്യാമറ സെൻസറുമാണ്. രണ്ടിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. യെസ് അതൊരു നെഗറ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ഫ്ലാഗ്ഷിപ്പിൽ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂട്ടി കൊടുക്കാമായിരുന്നു. മേ ബി അതുകൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടാം. ഞാനീ മിസ് ചെയ്യുന്ന ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് എ ബ്യൂട്ടി ഡിവൈസ്. അതായത് UI ഒപ്റ്റിമൈസേഷൻ കാരണം 120Hz നമുക്ക് റൺ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു വിധമായ ആവശ്യവും തോന്നുന്നില്ല. പ്ലസ് ഇതിൽ ഞാൻ വേറൊരു ഒരു അമേസിംഗ് ഫീച്ചറുള്ളത് ഞാൻ കാണിക്കാം. അതായത് Dolby Atmos സപ്പോർട്ടുണ്ട്, പക്ഷേ ഇവിടെ വീഡിയോ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, 2K അപ്സ്കേൽ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. അതായത് ഏതൊരു 720p റൺ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് 2K അപ്സ്കേൽ ചെയ്ത് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു ബേസിക് ഐഡിയ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫർദർ ഗെയിമിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ചാർജിങ് കേപ്പബിലിറ്റീസ്, ചാർജ് ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫർദർ അപ്ഡേറ്റ്സ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓ ദാറ്റ്സ് ഓൾ ഗൈസ്, ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.